തലസ്ഥാനത്തെ കുടിവെള്ള വിതരണം 6 മണിയോടെ ഭാഗികമായി പുനഃസ്ഥാപിച്ചേക്കും. 1 മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങാനാകുമെന്നതാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന. ഐരാണി മുട്ടം ലൈനിലേക്കുള്ള പൈപ്പ് ഘടിപ്പിക്കലും വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. പ്രശാന്ത് കൃഷ്ണയുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, ഏതൊക്കെ മേഖലകളിൽ ഈ വരുന്ന മണിക്കൂറിൽ വേഗത്തിൽ വെള്ളം ലഭിക്കും, 6 മണിയോടെ വെള്ളം ലഭിക്കും? മറ്റിടങ്ങളിൽ ഐരാണി മുട്ടത്തെ അടക്കം പണികൾ അവസാന ഘട്ടത്തിലാണെന്ന് പറഞ്ഞല്ലോ, അവിടെയൊക്കെ എപ്പോഴേക്കും പമ്പിംഗ് നടക്കും, വെള്ളം കിട്ടും? രതീഷ്, ആദ്യം അമൽ എന്നോട് പോകുന്നുണ്ട്. അമൽ, ഈ പല പ്രദേശത്തും ആളുകൾ ഇപ്പോഴും, അതായത് 4 മണിക്ക് കുടിവെള്ളം കിട്ടുമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നത്, മന്ത്രി റോഷി അഗസ്റ്റിൻ. പക്ഷേ പണി പൂർത്തിയായിട്ടില്ല, പണി അവസാന ഘട്ടത്തിലാണ്. അമൽ, അവിടെ ആളുകളുടെ ദുരിതം ഇപ്പോഴെങ്ങനെയാണ്? നമ്മൾ പോയ വഴിക്കെല്ലാം കണ്ട ആളുകളുടെ ദുരിതമെന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. ഒരു 4 ദിവസം വെള്ളം മുടങ്ങിയ പ്രശ്നമെന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പോയ വഴികളിലെല്ലാം കാലിക്കുടങ്ങളും ബക്കറ്റുകളുമൊക്കെ ആയി ആളുകൾ, പ്രായമായവരും കുട്ടികളും അടക്കമുള്ളവർ ഇങ്ങനെ കാവൽ നിൽക്കുന്നു. ഒഴിച്ചു കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വാട്ടർ അതോറിറ്റിയുടെ ഒരു വണ്ടി വന്നാലായി. അങ്ങനെ വരുന്ന വണ്ടിയിൽ നിന്നും ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അവർ അത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കെന്തോ സമ്മാനം കിട്ടി കൊണ്ടുപോകുന്നു തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. 2 ദിവസം പറഞ്ഞ് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പണി. ടാങ്കർ ഇറക്കി, പിന്നെ കൂടുതൽ 10-12 ടാങ്കർ കൂടി ഇറക്കി എന്നൊക്കെയാണ് മേയർ രാവിലെ പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 40 വാർഡുകളിൽ വെള്ളമില്ല. ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരമാണ്. അവിടെ ഈ ടാങ്കറുകൾ അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. കാരണം ഒരു കിലോമീറ്റർ കഴിയുന്നതിന് മുൻപ് തന്നെ ടാങ്കറിലെ വെള്ളം കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകേണ്ടി വരികയാണ്. ഇനിയിപ്പോൾ നാട്ടുകാർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇത് എപ്പോൾ തീരുമെന്നാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ, അല്ലെങ്കിൽ മന്ത്രി എപ്പോൾ തീരുമെന്നുള്ള വിലപിടിയുണ്ടോ? അതിങ്ങനെയാണ്. അതായത് നമ്മൾ നമ്മളിപ്പോൾ ഈ കാണുന്നില്ലേ, ഈ പൈപ്പ് ലൈനിലാണ് രാവിലെ മുതൽ പണി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പണി അത് രാവിലെ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ കണക്കൂട്ടിൽ. പക്ഷെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ ഓരോ തവണയും JCB ഉപയോഗിച്ച് ഇവർ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇതിൻ്റെ വാഷർ പൊട്ടുകയും അങ്ങനെ ഏകദേശം 2.5 മണിക്കൂറിലധികം നീണ്ടു നമ്മളിപ്പോൾ ഈ കാണുന്ന പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഐരാണി മുട്ടം ടാങ്കിലേക്ക് പോകുന്ന ഈ ട്രാൻസ്മിഷൻ ലൈനാണിത്. അപ്പോൾ ഈ ലൈൻ സ്ഥാപിച്ചതിന് ശേഷം ഇത് ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് സ്ഥാപിക്കാൻ സാധിച്ചത്. അതിനുശേഷമാണ് ഈ കോൺക്രീറ്റ് ഇട്ട് ഇതിപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ലൈനിൻ്റെ തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു 10 മീറ്റർ അകലെയാണ് ഇതിൻ്റെ വാൽവ്. ഈ വാൽവ് എന്ന് പറയുന്നത് നമ്മുടെ അരുവിക്കരയിൽ നിന്ന് വരുന്ന ലൈനിൻ്റെ വാൽവാണ്. അരുവിക്കരയിൽ പൈപ്പ് അവിടുത്തെ പമ്പിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വാൽവിലേക്ക് നമുക്ക് ക്യാമറ അങ്ങോട്ട് പോവാം. ആ വാൽവിൻ്റെ വാൽവാണ് കഴിഞ്ഞ ദിവസം തകരാറുണ്ടായത്. അപ്പോൾ ആ വാൽവ് ഇറക്കി ഇപ്പോൾ ബോൾട്ടിട്ട് മുറുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇത് പൂർത്തിയാക്കാൻ ഏകദേശം ഒരു മണിക്കൂറോളം ഇനിയും വേണം എന്നതാണ് ഇവിടെ ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ ഈ വാൽവ് അടച്ചതിന് ശേഷം ഈ വാൽവ് വരെയുള്ള ഭാഗത്തുള്ള പ്രദേശത്ത് വിതരണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന 40 വാർഡിലെ പ്രശ്നം പരിഹരിക്കപ്പെടും? ഒരു 33 വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. അപ്പോഴും ഈ വാൽവ് വരെയുള്ള ഭാഗത്ത് പമ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ അത് ഏകദേശം PTP താഴ്ന്ന പ്രദേശത്തായിരിക്കും വിതരണം നടത്തുക. അപ്പോഴും നേരത്തെ നമ്മൾ കാണിച്ച ഈ പൈപ്പ് ലൈൻ്റെ ഐരാണി മുട്ടം ഭാഗത്തേക്കുള്ള ലൈന് അവിടെ ഈ കോൺക്രീറ്റ് സെറ്റ് ആവാൻ ഏകദേശം 2 മണിക്കൂറിലധികം വേണം. അതായത് ഈ PTP താഴ്ന്ന പ്രദേശത്ത് ഒരു 7 മണിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാലും ഐരാണി മുട്ടം ഭാഗത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് പോയി അവിടെ നിന്ന് വിതരണം തുടങ്ങുന്നത്. അതായത് ആറ്റുകാൽ തിരുവല്ലം പ്രദേശത്തെല്ലാം, ആ മണക്കാട് പ്രദേശത്തെല്ലാം കുടിവെള്ള വിതരണം പുനരാരംഭിക്കുക അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഏകദേശം രാത്രി 10 മണിയോടെ ആകും എന്നതാണ്. അപ്പോൾ മണിക്കൂറുകൾ ഇനിയും നീളുമെന്നതാണ് നമുക്ക് എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എന്നതാണ് നമുക്ക് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ജല അതോറിറ്റിയുടെ ടെക്നിക്കൽ മെമ്പറാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. സാർ, ഇത് ലാസ്റ്റ് ഫേസ് എത്ര മണിയോടെ ഫൈനലായിട്ട് എല്ലായിടത്തും കൂടിയുള്ള വിതരണം എത്തും? അല്ല, താഴ്ന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇന്ന് രാത്രിയോടെ എത്തും. രാത്രി തന്നെ നമ്മൾ തുറക്കല്ലേ, അപ്പോൾ നാളെ രാവിലെയോടെ ഉയർന്ന സ്ഥലത്തും കിട്ടും. അപ്പോൾ നാളെ രാവിലെ, നാളെ പ്രവൃത്തി ദിനമാണ്, നാളെ സ്കൂളുകൾ തുറക്കും.